ஹல்லேலூயா ஹல்லேலூயா இயேசுவே ஆராதனா இயேசுவே ஆராதனா ரோமா லேகனம் 16 அத்தியாயம் 20 திருலிகிதம் சமாதானத்தின் தெய்வம் உடன் தன்னே பிசாசினே நீங்களோட கால் கீழிலாக்கி தகர்த்து களையும் என்ன வசனத்தின் அற்புத சக்தியால் நீங்களுக்கு ஏவர்க்கும் கிருபையும் சமாதானவும் Praise the Lord. Praise the Lord. Hallelujah. Hallelujah. பிரியப்பட்ட சகோதரன் ஒரு வெக்டி அனுபவம் இப்ப நீங்களோட சிரத்தையிலேக்கு கொண்டு வரலாம். இயேசுவே ஸ்தோத்திரம் இயேசுவே நன்றி. ഞങ്ങൾ ഇരവിമംഗലം കക്കത്തുമല ഇടവകയിൽ നിന്ന് വന്നതാണ്. എവിടുന്ന? ഇരവിമംഗലം കക്കത്തുമല ഇടവക. ആ എൻ്റെ പേര് ശ്രീയക്ക്, ഭാര്യയുടെ പേര് സുജ, കുഞ്ഞിൻ്റെ പേര് മരിയ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 21 വർഷത്തോളം കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി, ഒത്തിരി ടെസ്റ്റുകൾ നടത്തി, ഒരു ഫലവും കിട്ടിയില്ല. വിവാഹം കഴിഞ്ഞ് 21 വർഷം. അതിനുശേഷം 2011 അതിരമ്പുര കാരീസ് ഭവനിൽ ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ്റെ ധ്യാനം 5 ദിവസം കൂടുവാൻ പറ്റി. ആ 5-ാം ദിവസം അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ ഒരു വാക്കു പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ഞങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിച്ചു. അപ്പം തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ചു. അതുപോലെ തന്നെ ഞായറാഴ്ചകൾ 8:30 ശാലോം TV അഭിഷേകാഗ്നി പ്രോഗ്രാം ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുത്ത് 2013 നവംബർ മാസം 6-ാം തീയതി ദൈവം ഞങ്ങൾക്ക് മരിയ എന്ന കുഞ്ഞിനെ ദാനമായി നൽകി. അല്ലേ, ഇവര് കല്യാണം കഴിഞ്ഞ് എത്ര വർഷം മക്കളില്ലായിരുന്നു? 23-ാം വർഷമാണ് ഞാൻ കുഞ്ഞിനെ കിട്ടുന്നത്. 21 വർഷം ട്രീറ്റ്മെന്റ് നടത്തി, മക്കളില്ല. 22-ാമത്തെ വർഷം ഇവര് അഭിഷേകാഗ്നി കൺവെൻഷൻ കൂടി. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, 22 വർഷമായ അച്ഛ മക്കളില്ല, ഒരു ബ്ലെസ്സിങ് കൊടുത്തിറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ആ അനുഗ്രഹം ഇവർ സ്വീകരിച്ചു. ആ വർഷം തന്നെ ഗർഭിണിയായി. 23-ാമത്തെ വർഷത്തിൽ ഇതാ കുട്ടിയെ കൊടുത്തു. ആ കുട്ടിയുമായി ഇന്ന് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇതാ ഇവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു 2 വർഷം കൂടെ കഴിഞ്ഞെങ്കിൽ അബ്രാഹത്തെ പോലെ ആയേനെ. 25 വർഷം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ പകുതി വയസ്സായിരുന്നു. എനിക്ക് 50 വയസ്സ് പൂർത്തിയായി. ദൈവമേ, 50-ാമത്തെ വയസ്സിൽ സാറയുടെ വയസ്സ് ഇപ്പൊ എത്രയായിരിക്കും? ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സന്തോഷമായി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. സമയം സകലരുമനുദവിജ്ഞ സർവം സമർപ്പിക്കുവാ, സകലരുമണങ്ങിടുവിൻ. സമയം സമാഗതമാ സകലരുമനുദവിജ്ഞ സർവം സമർപ്പിക്കുവാ, സകലരുമണങ്ങിടുവിൻ. അനുദാബിയേ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിയിടുവാൻ ആത്മാവിനാ നിറച്ചിടുവാൻ ദാബിയേ ചേർത്തണയ്ക്കാൻ
സ്പർശിക്കണമേ. രണ്ട് കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും ഈ സമയം ദൈവാത്മാവിന് വലിയൊരു അഭിഷേകം നിറയാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. അതിരം തുറന്നറിയാവുന്നത് പോലെ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു. സ്പർശിക്കണമേ, സമൂഹത്തെ സ്പർശിക്കണമേ, ഈ മക്കളെ സ്പർശിക്കണമേ, ജീവിതങ്ങളെ തൊടണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനരാത്രി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികളെ തൊടണമേ, വേദനിക്കുന്നവരെ സ്പർശിക്കണമേ, ആരും സഹായത്തില്ലാത്തവർക്ക് സഹായം എത്തിക്കണമേ, ഇപ്പോൾ അഭിഷേകം നൽകണമേ, വിശ്വാസം നൽകണമേ. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അടിക്കടി ദൈവത്തിൽ നിന്നും അകന്ന് തീർത്തും ലോകപ്രകാരമായി തീർന്നു കഴിയുമ്പോൾ നമുക്കായി സ്വർഗത്തിൽ നിന്നും അയക്കുന്ന ദൂതുകൾ നമുക്ക് സ്വീകാര്യമല്ലാതായി തീരും. നാശത്തിന് തൊട്ട് മുമ്പ് എല്ലാം തമാശായി നമുക്ക് തോന്നാൻ തുടങ്ങും. ഉറക്കെ പറയാ ഹാലേലുയാ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ഒരിക്കൽ ധ്യാനത്തിൽ പങ്കെടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ധ്യാനം, താമസത്തിലുള്ള ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടനിരിക്കുന്നതിന് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ചിരിക്കുകയും കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തമാശയുടെ ഉത്ഭവം ഒരു 45-46 വയസ്സുള്ള, ഒരു 50 വയസ്സിന് താഴെയുള്ള ഒരു ചേട്ടനാണ്. ഞാൻ ആ ചേട്ടനെ വിളിച്ചു. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്താ ഇങ്ങനെ തമാശ കളിക്കുന്നത്? ധ്യാനത്തിന് വന്നതല്ലേ? എനിക്കല്ല ഒരു തമാശയായിട്ട് തോന്നുന്നത്. എനിക്ക് ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരു ബോഷ്ക പോലെ തോന്നുകയാണ്. അതുകൊണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയും അതിനെതിരെ കമൻറ്റ് പറയുകയൊക്കെ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ, ചേട്ടാ, നമ്മുടെ ഡ്യൂട്ടിയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുക, നമ്മുടെ ഡ്യൂട്ടിയാണ് ദൈവത്തിൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കുക, നമ്മൾ പരിശ്രമിക്കണം. എനിക്കതിനൊന്നും തോന്നണില്ല അച്ഛാ എന്ന് പറഞ്ഞ് എല്ലാം അദ്ദേഹം ഒരു സാ മട്ടിൽ ഒന്നിനൊരു ഉത്സാഹമില്ലാതെ എടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ വിട്ടയച്ചു. പക്ഷേ
അദ്ദേഹം ആ ധ്യാനം ശരിയായി കൂടിയോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ ഒരു വാർത്ത അറിയുകയാണ്. അദ്ദേഹം എനിക്കറിയാവുന്ന ഒരു പട്ടണത്തിൽ ഒരു ലോഡ്ജ് എടുത്ത് ആ ലോഡ്ജിൽ തൂങ്ങി മരിച്ചു കിടക്കുന്ന ആ ഒരു വാർത്തയാണ് പിന്നീട് അറിഞ്ഞ്. എനിക്ക് വളരെ പരിചയമുള്ളൊരു ഇടവകയിലെ ഒരു കുടുംബമായിരുന്നു അത്. പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് വലിയ സങ്കടമായി അത്. ഞാൻ ചിന്തിച്ചു, ആ മനുഷ്യൻ ഇവിടെ വന്നിരുന്ന സമയം, ആ മനുഷ്യൻ ഇവിടെ വന്ന് ധ്യാനം കൂടുന്ന സമയം, ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇടവേളയ്ക്ക് 4 മണിക്ക് കാപ്പിക്ക് വിടുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ദൈവവചനമൊക്കെ വെച്ച് ബൈബിളൊക്കെ തുറന്ന് വെച്ച് പ്രഘോഷിക്കപ്പെട്ട വചനങ്ങളെല്ലാം സെർച്ച് ചെയ്ത് ആ വചനങ്ങളെല്ലാം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ചേട്ടൻ പറമ്പിക്കൂടെയൊക്കെ നടക്കുന്നത് കണ്ടു. ഞാൻ ആ ചേട്ടനെ വിളിപ്പിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ നോക്കൂ, ചേട്ടൻ്റെ കൂടെ ധ്യാനിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തുന്നു, കൈകൾ വിരിച്ചു പിടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ തുറന്ന് പ്രഘോഷിക്കപ്പെട്ട വചനങ്ങളെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് എഴുതിയെടുക്കുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു, ഇങ്ങനെ അവർ നിത്യരക്ഷിക്കണം, അധ്വാനിക്കുന്നു. ചേട്ടൻ ഈ പറമ്പിൽ കൂടെ എന്തിനാണ് നടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇവിടെ നല്ല കപ്പക്കോല് കിട്ടും, ഞാൻ കപ്പക്കോല് നോക്കി നടന്നതാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ തൂങ്ങി മരിച്ച ഒരു വാർത്തയാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. എനിക്ക് വലിയ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണത്. അതിനുശേഷം ഞാൻ പലപ്പോഴായി ഇങ്ങനെയുള്ള ആളുകളെ പല സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഞാൻ ഇവരൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ എന്തുകൊണ്ടാണ് നിത്യജീവൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് ഉള്ളിൽ തട്ടാതെ, അത് വളരെ അവരെ സ്പർശിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് മൈൻഡ് ചെയ്യാതെ ബോധപൂർവം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പലതവണ പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കൽ ഒരു വെളിപ്പെടുത്തൽ നൽകുകയുണ്ടായി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സമാനമായ ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19:12-20 തിരുലിഖിതങ്ങളിൽ ഒരു രംഗം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലോത്തിൻ്റെ കുടുംബം, ലോത്തിൻ്റെ മക്കൾ, ലോത്തിൻ്റെ ഭാര്യ, ദൈവം ആ കുടുംബത്തിൽ വന്ന് ദൈവിക ദൂതുകൾ വെളിപ്പെടുത്തുകയാണ്. ലോത്ത് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ പോലെ വലിയ വലിയ കൗൺസിലുകളോ വലിയ വലിയ പ്രബോധന രേഖകളോ വലിയ വലിയ നമുക്ക് ഡോക്യുമെൻ്റ്സ് ഒന്നും ഇല്ലാത്തൊരു കാലമാണ് ലോത്തിൻ്റെ കാലം. ഇന്നത്തെ പോലെ ദൈവത്തെയോ ദൈവത്തിൻ്റെ സ്വരത്തെ തിരിച്ചറിയാൻ വേറെ മാർഗമൊന്നുമില്ല. ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ ആത്മാവിൻ്റെ കൃപയനുസരിച്ച് തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ലോത്ത് ദൈവത്തിൻ്റെ സ്വരമാണ് എന്ന് ഏകദേശം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ സ്വരത്തിന് വളരെ ഗൗരവം കൊടുത്ത്, വളരെ പ്രാധാന്യം കൊടുത്ത് ലോത്ത് ആ സ്വരത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന രംഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 19:13 നമ്മൾ കാണുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോത്തിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കാനിരുന്ന ആളുകളുടെ അടുത്തേക്ക് ലോത്ത് ചെന്ന് ഈ ദൂത് അറിയിച്ചു. അവർ നശിക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് ലോത്ത് ചെന്ന് ഈ വാർത്ത തൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19:14 തിരുലിഖിതം. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. അവർ ലോത്തിനെ ബഹുമാനിക്കുന്നുണ്ട്, ലോത്തിൻ്റെ കുടുംബത്തോട് ബഹുമാനമുണ്ട്, അതുകൊണ്ടാണ് പെമ്മക്കളെ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചത്. പക്ഷേ ഈ ലോത്ത്, അവർ ബഹുമാനിക്കുന്ന ലോത്ത് അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന കുടുംബത്തിലെ കുടുംബത്തലവൻ ദൈവത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരതിനെ പുല്ലുവല കൽപ്പിക്കുക, ദൈവത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് തമാശ. ഇതുപോലെയാണോ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ചിന്തിക്ക്? ചിലപ്പോൾ നമ്മൾ നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുണ്ട്, നമ്മുടെ വികാരിച്ചനൊക്കെ ബഹുമാനിക്കുന്നുണ്ടാകാം. എന്നാൽ കൊന്തയെല്ലാം പറയുമ്പം, അതുമല്ലെങ്കിൽ കുമ്പസാരിക്കാൻ പറയുമ്പം അതിനോട് ഒരു നീരസം, അതിന് താല്പര്യമില്ലായ്മ, അതിനൊരു പുല്ല് വില കൽപ്പിക്കുക, അങ്ങനത്തെ ഒരു പ്രകൃതിയിലാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് ഈ ലോത്തിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കാതിരുന്ന ചെറുപ്പക്കാർ, ആ കുടുംബങ്ങൾ ഇത് പുച്ഛിച്ച് തള്ളിയെന്ന് അറിയാവോ? ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ പട്ടണവും ഈ കുടുംബവും ഇവരും സർവരും അഗ്നിയും ഗന്ധകം ഇറങ്ങി ചുട്ടെരിഞ്ഞ് ചപ്പ് ചവർ കത്തിച്ച് കളയുന്നത് പോലെ കത്തിച്ച് കളയാൻ ദൈവം തീരുമാനമെടുത്ത് അടുത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് ദൈവിക കാര്യങ്ങളൊക്കെ പുച്ഛവും
വളരെ വില കുറഞ്ഞതുമായിട്ട് അവർക്ക് നിസാരമായിട്ട് തോന്നുകയാണ്. പ്രിയദൈവവൈദ്യരെ, നിനക്കൊരു പക്ഷേ ഇന്ന് ദൈവവചനവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ പുച്ഛവും അങ്ങേറ്റ വിലയില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ സ്ഥിതിയും നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപക്ഷെ ചപ്പു ചവറുകൾ എരിയിച്ച് കളയുന്നത് പോലെ പരിപൂർണമായി നശിപ്പിക്കപ്പെടാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ ആകാം നീയും നിന്റെ കുടുംബവും കടന്നു പോകുന്നത് എന്ന് ദൈവവചനം നമുക്കൊരു സൂചന നൽകുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും കൂപ്പി പിടിക്കാം. ദൈവമേ, അങ്ങയുടെ കാര്യങ്ങൾക്ക് ഗൗരവം കൊടുക്കാൻ എനിക്ക് പറ്റാത്ത വിധം എൻ്റെ മനസ്സും ഹൃദയം വഴുതി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി, അതിൻ്റെ നിജസ്ഥിതിയും ഗൗരവസ്ഥിതിയും മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. തിരുവഴി വിട്ട് തിരുസന്നിധി വിട്ട് നടക്കുന്നൊരു പൈതലാണോ ഞാൻ? എന്നെ നേർവഴിക്ക് കൊണ്ടുവരണമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിനും തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിനും സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് തിരുഗ്രഹവാണിടുവിനും ജീവൻ നേടിടുവിൻ അനുദാപിയെ ചേർത്തണക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു സ്നേഹപിതാവേ, ഓരോ മക്കളെയും സ്പർശിക്കണമേ, ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ നാശകരമായ അവസ്ഥകളിരിക്കുന്ന ഓരോ മക്കളെയും രക്ഷിക്കണമേ കർത്താവേ, ഒന്ന് സ്പർശിക്കണമേ. വഷളത്വത്തിൻ്റെയും അബദ്ധത്തിൻ്റെയും കെട്ടുകളൊക്കെ നിന്ന് വിടുവിക്കണമേ കർത്താവേ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ യേശുവേ, പരിശുദ്ധാത്മാനയച്ച് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ പാപം വെടിഞ്ഞിടുവിൻ സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് യേശുവേ ഗൃഹവാണിടുവിൻ സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് കർത്താവേ ഗൃഹവാണിടുവിൻ സഹായിക്കണമേ. തിരുജീവൻ നേടിടുവിൻ സമയം സമാഗതമാ സകലരുമനുദവിയാ സർവം സമർപ്പിക്കുവാ സകലരു മണഞ്ഞിടുവിൻ
രണ്ട് കരങ്ങളെ യേശുവിലേക്ക് ഉയർത്തി എല്ലാ മക്കളും ഇപ്പോൾ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ്യ. വിളിക്കുന്ന കർത്താവേ, ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ.